ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സ്വർഗാരോഹണവും പുനരാക്മനവും എന്ന ആ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്കാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ആ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗം നമ്മളെടുക്കുന്നു ആ അവസാനത്തെ ഭാഗം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ വിശ്വാസ സത്യങ്ങൾ രണ്ട് ഈശോ മിശിഹ എന്തിനായിട്ടാണ് സ്വർഗത്തിലേക്ക് കരറിപ്പോയത് മൂന്നാമത്തെ ഭാഗം ഈശോ മിശിഹയുടെ പുനരാഗമനം വീണ്ടും വരവും ഇതിൽ ആദ്യത്തെ ഭാഗം ഈശോ ഈശോമിശി നമ്മുടെ വിശ്വാസ സത്യങ്ങൾ എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈശോ ഈശോമിശിക കുരിശിൽ തറയ്ക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ നാൽപ്പത് ദിവസം പാർത്ത് സ്വർഗത്തിലേക്ക് കരറി അവിടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു ഇനി ഒരു നാൾ ഈശോമിശ വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമെന്ന് നാം വിശ്വസിക്കുന്നു ഇതിലെ ഈശോമിശ കുരിശിൽ മരണമടഞ്ഞ് ഉയർത്ത് എഴുന്നേറ്റു ഈശോമിശ്യ കുരിശിൽ കിടന്ന് അല്ലെങ്കിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരണമടഞ്ഞു മരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ ശരീരവും അതുപോലെ തന്നെ ആത്മാവും ഉണ്ടെങ്കിൽ ആണ് ഈ മനുഷ്യനിൽ ജീവൻ ഉണ്ടാവുക ഈ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപ്പെട്ടു പോകുമ്പോൾ ഈ മനുഷ്യൻ മരിച്ചു എന്ന് പറയും ഈശ്വമിശിയയെ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ആ തറയ്ക്കപ്പെട്ട് തറയ്ക്കപ്പെട്ടതിന് ശേഷം കുറച്ച് സമയം സമയങ്ങൾ കഴിയുമ്പോൾ ഈശോമിശിയ തല ഒരു സൈഡിലേക്ക് ചരിക്കുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട് അതോടുകൂടി ഈശോമിശിയായുടെ ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപ്പെട്ടു പോവുകയാണ് യീശു ഉയർത്തെഴുന്നേറ്റ് പൂർണ്ണ ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് കയറുന്നു അപ്പോൾ ഇവിടെ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്വർഗം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ആകാശം പിന്നെ ഉള്ളൊരു മണ്ഡലം കൂടിയുണ്ട് ആ മണ്ഡലം അദൃശ്യമായിട്ടുള്ളൊരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് സ്വർഗം എന്ന് പറയുന്നത് ഈ സ്വർഗത്തിലാക്കിയാണ് ഈശോ പ്രവേശിക്കുന്നതും സ്വർഗത്തിൽ പ്രവേശിച്ച ഈശോ അവിടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു അപ്പോൾ ഇവിടെ വലത്തുഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വലത്തുഭാഗം എന്ന് പറഞ്ഞാൽ സർവത്തിൻ്റെയും മീതെ സർവ അധികാരങ്ങളോടും കൂടെ ഉള്ള സ്ഥാനം എന്നർത്ഥം അവിടെ ഇപ്പോൾ ഈശോ ഇരിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുന്നു ഈശോ കുറേ നാളുകൾ കഴിയുമ്പോൾ ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരും എന്ന് നാം വിശ്വസിക്കുന്നു അങ്ങനെ തിരിച്ചു വന്നിട്ട് ഇവിടെ ഉള്ള ജാതികളെ വിധിക്കുവാനായിട്ട് വരുന്നു എന്ന് നാം വിശ്വസിക്കുന്നു ഇതിലെ ഈശോ സ്വർഗത്തിലേക്ക് കയറി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് ഈശോ സ്വർഗത്തിലേക്ക് കയറിയത് അവിടെ ഒരു അഞ്ച് സംഗതികൾ പറയുന്നുണ്ട് ഒന്ന് ലോകങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വത്തെ കൈക്കൊള്ളുവാനായിട്ട് ഈശോ സ്വർഗത്തിലേക്ക് കയറി അപ്പോൾ ലോകങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മഹത്വം എന്ന് പറഞ്ഞാൽ ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഈശോവിൽ ഒരു മഹത്വം ഉണ്ടായിരുന്നു ഒരു ദൈവിക മഹത്വം ഉണ്ടായിരുന്നു രണ്ടാമത്തെ സംഗതി സ്വർഗത്തിലേക്ക് കയറിയതിൻ്റെ രണ്ടാമത്തെ കാരണം പരിശുദ്ധാത്മാവിനെ അയയ്ക്കുവാനായിട്ട് ഈശോ ഈ ഭൂമിയിൽ നമ്മളെ പഠിപ്പിച്ചത് പരസ്പരം അന്യോന്യം സ്നേഹിക്കുവാനാണ് പക്ഷെ അതേസമയം തന്നെ സ്നേഹമില്ലാത്ത വിദ്വേഷം കലരുന്ന ഒരു ലോകവും ഈ ഭൂമിയിൽ ഉണ്ട് ഈശോയെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ ഈശോയെ അറിയാത്ത കുറേ ആളുകൾ ഇവിടെയുണ്ട് ആ ആളുകൾ ഈശോയെ സ്നേഹിക്കുന്നവരായിട്ടുള്ള നമ്മളെ അല്ലെങ്കിൽ ഈ ക്രൈസ്തവ ലോകത്തെ ഇവിടെ പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ് അങ്ങനെ അവർ പീഡിപ്പിക്കുന്ന അവസരത്തിൽ അവർക്ക് രക്ഷയായി അല്ലെങ്കിൽ അവർക്ക് തുണയായി ഈശോ മിശ്യ സ്വർഗത്തിൽ നിന്നും ഒരാളെ പറഞ്ഞയക്കുകയാണ് ഈ പറഞ്ഞയക്കപ്പെടുന്ന ആളെ പറയുന്ന പേരാണ് പരിശുദ്ധാത്മാവ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന് വേണ്ടി ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നു മൂന്നാമത് സഭയെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നു ഇവിടെ സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടം അതേസമയം സഭ എന്ന് പറയുന്നത് ഈശോയുടെ അവയവങ്ങളും കൂടിയാണ് അപ്പോൾ ഈശോയുടെ അവയവങ്ങൾ ആ അവയവങ്ങളാകുന്ന നാം നമുക്ക് തലയായിരിക്കുന്നതിന് വേണ്ടി ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നു നാലാമത്തെ സംഗതി നമ്മൾക്ക് അവിടെ വാസസ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നു ഈശോ ഇനി രണ്ടാമതും തിരിച്ചു വരും ഇവിടെ എന്തിനു വേണ്ടി തിരിച്ചു വരുന്നു ഇവിടെയുള്ള മരിച്ചവരെയും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരെയും വിധിപ്പാനായിട്ട് വരുന്നു അങ്ങനെ വിധിക്കുന്ന അവസരത്തിൽ നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും തിന്മ ചെയ്തവരെ നിത്യ നരകത്തിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യും അങ്ങനെ നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ അവർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വാസസ്ഥലം ഉണ്ടാകുന്നതിന് വേണ്ടി ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നു ദെൻ ലാസ്റ്റ് പോയിൻറ്റ് നമ്മുടെ മഹാപുരോഹിതനാകുവാനായിട്ട് ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നു ഇവിടെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആകുലതകളും നമ്മൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും നമ്മൾക്കുണ്ടാകുന്ന ദുരിതങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞ് നമ്മൾ ഇവിടെയുള്ള വൈദികരുടെ അടുത്ത് അല്ലെങ്കിൽ പുരോഹിതരുടെ അടുത്ത് പറഞ്ഞ് അവരിൽ നിന്നും ആണ് നമ്മൾക്ക് ആശ്വാസം ലഭിക്കുക അല്ലെങ്കിൽ ആത്മീയമായി നമ്മൾ രോഗം ബാധിച്ചവരാണെങ്കിൽ ആ രോഗികൾക്ക് ഉള്ള ഒരു വൈദ്യനായിട്ട് നമ്മുടെ പുരോഹിതന്മാർ മാറുന്നു അപ്പോൾ നമ്മളുടെ ഈ പ്രശ്നങ്ങൾ ഈ വൈദികർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അവരും നമ്മെപ്പോലെ മനുഷ്യരാണ് അപ്പം നമ്മൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ അതേ ബുദ്ധിമുട്ടുകൾ അവർക്കും ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് അവർക്കും സാധിക്കുന്നു ഇതേപോലെ ഈശോയും നമ്മെപ്പോലെ കഷ്ടം ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈശോയ്ക്കും അറിയാം ഈ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ആ അതിൻ്റെ തീവ്രത എന്താണെന്ന് ഈശോയ്ക്കും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നമ്മുടെ മഹാപുരോഹിതനാകുവാനായിട്ട് ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഈശോ ഇനി ഒരു നാൾ ഈ ഭൂമിയിലേക്ക് വീണ്ടും വരും എന്നാണ് വരിക അത് നമ്മൾക്കറിയില്ല എന്തിനാണ് വരിക ജാതികളെ നേരോടെ വിധിക്കുവാൻ ജാതികളെ നേരോടെ വിധിച്ചിട്ട് എന്ത് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞു നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്തവരെ നിത്യ നരകത്തിലേക്കും പറഞ്ഞയക്കും എങ്ങനെയാണ് വരിക മിന്നൽ കിഴക്കുനിന്ന് പടിഞ്ഞാറോളം പടിഞ്ഞാറോട്ട് വിളയുന്നത് പോലെ വിളങ്ങുന്നത് പോലെ ഈശോയുടെ വരവാകും ഈശോ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അന്ത്യനാളുകൾ ആ അന്ത്യനാളുകൾക്ക് എന്തെങ്കിലും അടയാളങ്ങൾ ഉണ്ടോ ഈശോ വരുന്നതിന് മുമ്പ് ഉള്ള അടയാളങ്ങൾ ക്രിസ്തു ആണ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ഉണ്ടാവും പ്രവാചകന്മാർ ആണെന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ അവരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇവിടെ ഉണ്ടാകും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും അധർമ്മം പെരുകും സ്നേഹം പോകും ഈ സമയം അങ്ങനെയുള്ള ഒരു കാലഘട്ടം ദുരിതപൂർണമായിട്ടുള്ള ഒരു ലോകമായിരിക്കും ഇവിടെ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ ഇതെല്ലാം ഈശോ വരുന്നതിൻ്റെ ആരംഭത്തിൻ്റെ വരുന്ന ആ സമയത്തിൻ്റെ ആരംഭത്തിൻ്റെതായിട്ടുള്ള ആരംഭത്തെ കുറിക്കുന്നു ഇത് കഴിഞ്ഞ് കഴിയുന്നതോടുകൂടി ഒരു ദിവസം എത്രയും നിയറസ്റ്റ് ആയിട്ട് ഡേറ്റ് തന്നെ ആയിരിക്കാം ഒരു ദിവസം സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം തരാതിരിക്കും മുകളിലുള്ള നക്ഷത്രങ്ങളെല്ലാം താഴേക്ക് വീഴും ആകാശത്തിലെ ശക്തികളെല്ലാം തന്നെ ഇളകിപ്പോകും അങ്ങനെയുള്ള സമയത്ത് ഇടിമുഴക്കത്തോടുകൂടി കാഹള ധ്വനിയോടുകൂടി മേഘാരൂഢനായി ഈശോ ആകാശത്ത് പ്രത്യക്ഷപ്പെടും അങ്ങനെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ഈശോ ഈ ഭൂമിയിൽ പ്രവേശിച്ച് ഇവിടെയുള്ള ആളുകളെ അവരെ വിധി നടപ്പിലാക്കും നമ്മൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ഒരുപക്ഷേ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാം അതല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് നാം പോകാം അത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരുന്ന ആ കാലമത്രയും നമ്മൾ നന്മപ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വർഗരാജ്യം ലഭിക്കും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം അതുകൊണ്ട് ഈ പാഠം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും നന്മ പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് വേദഭാഗം വായിക്കുവാനുണ്ട് അതിലെ മത്തായി എഴുതിയ സവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം അത് ഫുള്ള് നിങ്ങൾ വായിക്കണം അതിലെ ഈ അന്ത്യ നാളുകളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് ഒന്നോടൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നല്ലപോലെ വായിക്കുക ഓക്കെ താങ്ക് യു